നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ന് ഗവർണർക്കെതിരെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ തന്നെ ചാടി വീണിട്ടുണ്ട് വി ഡി സതീശനൊക്കെ നല്ല അച്ചടി ഭാഷയിൽ വടിവത്ത രീതിയിൽ സംസാരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കൂടുതൽ കൂടുതൽ അവരുടെ ആശയ പാപ്പരത്തം രാഷ്ട്രീയ ബോധമില്ലായ്മ വിവരക്കേട് ഇതൊക്കെ വെളിവാക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് മറ്റൊന്നും കിട്ടാഞ്ഞിട്ടാണ് എന്ന് തോന്നുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ പറ്റി അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് പല പാർട്ടിയിൽ നിന്ന് മാറി വന്ന ഒരാളുടെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും അല്ലെങ്കിൽ ആ ആൾ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ആരും മുഖവിലയ്ക്കെടുക്കുമെന്ന് എന്താ വി ഡി സതീശ താങ്കൾ ഇന്നലത്തെ മഴയിൽ വല്ലോൾ കിളുത്ത് വന്ന തകരയോ മറ്റോ ആണോ അല്ലല്ലോ കുറേ കാലമായിട്ട് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതല്ലേ താങ്കൾക്ക് എ കെ ആൻ്റണിയെ എന്ന വ്യക്തി അറിഞ്ഞുകൂടെ താങ്കളെക്കാളും തല മുതിർന്ന നേതാവല്ലേ കെ കരുണാകരനെ അറിഞ്ഞുകൂടെ വയല റിവിയറിയില്ലേ കെ കെ മുരളീധരനെ അറിയില്ലേ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന ചെറിയാൻ ഫിലിപ്പിലെ അറിഞ്ഞുകൂടെ ഇവരൊക്കെ തുടക്കം മുതൽ അവസാനം വരെ കോൺഗ്രസ്സുകാരായിരുന്നവരാണോ അല്ലല്ലോ എ കെ ആന്റണി ഈ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടില്ലേ പിന്നീട് തിരിച്ചു വന്നിട്ടില്ലേ വയലാർ രവി പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലേ കെ കരുണാകരനോ കരുണാകരൻ്റെ മകൻ എത്ര പാർട്ടി കയറി ഇറങ്ങി അവസാനം ഗതികെട്ട് പിച്ചതണ്ടി തണ്ടി മൂന്ന് രൂപയുടെ ആ മെമ്പർഷിപ്പ് ടിക്കറ്റും ചോദിച്ച് എത്ര കാലം കോൺഗ്രസിൻ്റെ അടുക്കളപ്പുറത്ത് തിണ്ടി നടന്നതാണ് എന്നിട്ടല്ലേ കിട്ടിയത് ഫിലിപ്പോ അപ്പോൾ ഇവരെയൊക്കെ ഇവരൊരു ചിലരൊക്കെ ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട് ഇവരെയൊക്കെ ജീവനോട് തന്നെ ഇരിക്കുക ചെയ്ത് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ താങ്കൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ ബോധം പോലുമില്ല എന്ന് വേദനയോടുകൂടി പറയട്ടെ വടിവത്ത രീതിയിൽ അക്ഷരസ്ഫുടതയോടെ സംസാരിച്ചുകൊണ്ട് മാത്രം നല്ലൊരു രാഷ്ട്രീയ നേതാവില്ല ആവില്ല പറയുന്നതിൽ വസ്തുതയുണ്ടായിരിക്കണം സ്വന്തം പാർട്ടി കൂടാരത്തിൽ തന്നെ ആ പാർട്ടി വിട്ട് പല പാർട്ടിയിൽ പോയിട്ട് തിരിച്ചു വന്നവർ ഇപ്പോഴും ജീവനോടെ ഇരിക്കെ ചെയ്ത് ആരിഫ് മുഹമ്മദ് ഖാനെ പല പാർട്ടികൾ മാറി വന്ന ആൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് പറയണമെങ്കിൽ താങ്കളുടെ കൂട്ടത്തിലുള്ളവരെയും താങ്കൾ വിശ്വസിക്കുന്നില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം എന്താണ് സതീശ ഇങ്ങനെയൊക്കെ പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് പോയി ആ ചെന്നിത്തലയെയും നമ്മുടെ ഉമ്മൻചാണ്ടിയെയും കണ്ടുപഠിക്കൂ അവരെത്ര പക്വതയോടെയാണ് സംസാരിക്കുന്നതെന്ന് എന്ന് ചോദിച്ചിരിക്കും വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ കൂടാതെ ഭരണപക്ഷത്തിനുള്ള വലിയൊരു താക്കീതായിട്ട് തന്നെ ഗവർണർ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ രണ്ട് വർഷം ജോലി ചെയ്തു എന്ന കാരണം കൊണ്ട് ആ ജീവനാന്തം പെൻഷൻ കൊടുക്കുന്ന ആ പരിപാടി ആ ദുർവയം ഞാൻ അവസാനിപ്പിക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് വെറുതെ ഗവർണറെ പോയി ചൊറിയാണെന്ന് നിൽക്കേണ്ട പിന്നെ കാനം രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഗവർണർ തന്നെ ആവശ്യമില്ലെന്നാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ട വ്യക്തി നിങ്ങളല്ല നിങ്ങൾ ഈ രാജ്യത്ത് ആരുമല്ലഹേ നൂറ്റി മുപ്പത്തിയഞ്ച് കോടി ജന ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് കേവലം ഒരു ശതമാനം പോലും വോട്ടില്ലാത്ത ഒരു ശതമാനം ആളുകളുടെ പോലും പിന്തുണയില്ലാത്ത വെറും ഈർക്കിലി പാർട്ടികളാണ് സി പി എമ്മും സി പി ഐയും ആ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് ഒരു സംസ്ഥാനത്തിന് ഗവർണർ വേണമോ വേണ്ടയെന്നോ അതിനൊക്കെ ആർജവും കഴിവും ഉള്ള ആളുകൾ അങ്ങ് ഡൽഹിയിൽ ഡൽഹിയിലിരിപ്പുണ്ട് അവർ തീരുമാനിക്കും നിങ്ങൾ തൽക്കാലം വലിയേട്ടം തരുന്ന എച്ചിൽ കഷ്ണവും കടിച്ചു നിന്നുകൊണ്ട് ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്നാൽ മതി വലിയ ഒന്നും അടിക്കേണ്ട കാനൻ രാജേന്ദ്രൻ മുമ്പ് എന്തായിരുന്നെന്നും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു കേസിൽപ്പെട്ടപ്പോൾ പെട്ടപ്പോൾ പിണറായി പിടിച്ച് വരട്ടിയതിന് ശേഷം പഞ്ചപുച്ചമടക്കി വാലിൻ ചുരട്ടിയൊരു മൂലയ്ക്ക് പോയിരിക്കുന്ന വ്യക്തിയാണെന്നും ഞങ്ങളെക്കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കരുത് ഒരു കാലത്ത് താങ്കൾക്ക് ആദർശ ശുദ്ധി ഉണ്ടായിരുന്നു പക്ഷേ അതൊരു ഭൂതകാലമാണ് വർത്തമാനത്തിൽ അതില്ല മനസ്സിലാക്കുക ഇന്നത്തെ ജനങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും പലതും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം പതിനാറാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് പത്ത് ദശാംശം എട്ട് നാലാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് വെബ്ഡെസ്ക് തത്വമൈനോസ്